ഇന്ധനവില വർദ്ധനവിന്റെ ഭാരം ജനങ്ങളിലേക്ക് വീണ്ടും 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 എത്തുകയാണ്. 25 പൈസയും 27 പൈസയും പെട്രോളിനും ഡീസലിനും ഇന്ന് വീണ്ടും കൂട്ടി. അങ്ങനെ സാധാരണ പെട്രോളിന്റെ വില തിരുവനന്തപുരം അടക്കമുള്ളിടത്ത് 100നോട് അടുക്കുകയാണ്. ഇതടക്കം ചില പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾക്ക് നമ്മൾ കൊച്ചിയിലേക്ക് പോകുന്നു. അഭിലാഷ് നായർ ബിസിനസ് എഡിറ്റർ കൂടിയാണ്. അഭിലാഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും 100 എത്തുമെന്ന് അഭിലാഷ് നേരത്തെ പ്രവചിച്ചതാണ്. 50 രൂപയ്ക്ക് പെട്രോൾ തന്നതിന് നന്ദി, ബ്രാക്കറ്റിൽ അര ലിറ്ററിന് എന്നുള്ള ട്രോളുകൾ സജീവമാണ്. 100ഉം കടന്നു പോകുമോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 100 കടന്നു പോകാൻ തന്നെയാണ് സാധ്യത. കാരണം രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലും ഒക്കെ 100ന് മുകളിലെ പെട്രോൾ വില കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് തന്നെ എത്തിയതാണ്. കേരളത്തിൽ 100ലേക്ക് അടുക്കുന്നു, സെഞ്ചുറിയിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ബ്രാൻഡഡ് പെട്രോളിന്റെ വില നേരത്തെ തന്നെ പല ജില്ലകളിലും ഇപ്പോൾ 100 കടന്നു. ഒരുപക്ഷെ ഈ മാസം തന്നെ 100 രൂപയിലേക്ക് പെട്രോൾ വില എത്തുവാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തൊക്കെ 98 രൂപയാണ്. 94 രൂപയ്ക്കടുത്ത് ഡീസൽ വിലയും എത്തിയിരിക്കുന്നു. ഡീസൽ പെട്രോൾ വിലയുടെ അന്തരവും ഏറെക്കുറെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു കാഴ്ചയും നമ്മൾ ഈ ദിവസങ്ങളെല്ലാം തന്നെ കാണുന്നുണ്ട്. അതും സ്വാഭാവികമായിട്ടും ഉപഭോക്താക്കൾക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാകുന്നത്. പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇക്കാര്യത്തിലൊന്നും ഒരു കേന്ദ്ര സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല. നികുതി കുറയ്ക്കുക മാത്രമാണ് ഇക്കാര്യത്തിൽ ഇപ്പോഴുള്ള പോംവഴി. കാരണം ഈ രാജ്യാന്തര വിപണി വിലക്കനുസരിച്ച് സ്വാഭാവികമായിട്ടും ഇന്ധനത്തിന്റെ വില എണ്ണക്കമ്പനികൾ നിശ്ചയിക്കും. അതനുസരിച്ച് നികുതി വർധനവാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ നികുതിയിൽ ഏതെങ്കിലും തരത്തിൽ ഒരു കുറവ് വന്നാൽ മാത്രമേ ഇക്കാര്യത്തിൽ പെട്രോൾ ഡീസൽ വില ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറയൂ. പക്ഷേ അതിനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ വേണം പറയുവാൻ. സംസ്ഥാന കേന്ദ്ര സർക്കാരുകളാകട്ടെ ഇക്കാര്യത്തിൽ ഇടപെടുന്നില്ല. സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കേന്ദ്രമാണ് പ്രധാനമായും നികുതി കൂട്ടേണ്ടത്. എക്സൈസ് തീരുവ കേന്ദ്രത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പാണ്. അവരാണ് ഏറ്റവും കൂടുതൽ നികുതി ഈടാക്കുന്നത്. അവർ കുറയ്ക്കട്ടെ എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പക്ഷേ കേന്ദ്രമാകട്ടെ ഇതൊരു പ്രധാനപ്പെട്ട വരുമാനമായി കാണുന്നു. ഇതൊരു പ്രധാനപ്പെട്ട കറവപ്പശുവിനെ പോലെയാണ് ഇന്ധനവിലയെ കേന്ദ്ര സർക്കാർ അടക്കം കാണുന്നത്. അതുകൊണ്ട് വലിയ തോതിൽ വരുമാനം കേന്ദ്രത്തിന് ലഭിക്കുന്നുള്ള സാഹചര്യത്തിൽ അത് കുറയ്ക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ രാജ്യത്ത് പ്രത്യേകിച്ചും ഈ സാമ്പത്തിക മേഖലയിൽ കോവിഡ് ഉണ്ടാക്കിയ വലിയ ആഘാതത്തിനിടെ ഇന്ധനവില വലിയ തോതിൽ ഉയരുന്നത് സ്വാഭാവികമായിട്ടും എല്ലാ മേഖലകളിലും വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല സുരേഷ്.